കുട്ടേട്ടൻ്റെ ചായക്കടയിൽ 1 രൂപയ്ക്ക് ചായ കിട്ടും. 1 രൂപയ്ക്ക് ചായയോ എന്ന് അതിശയപ്പെടേണ്ട, സത്യം തന്നെയാണ്. 1 രൂപയ്ക്ക് നല്ല അസൽ സ്ട്രോങ് കട്ടൻ ചായ. കോഴിക്കോട് നഗരത്തിൻ്റെ തിരക്കുകളിൽ നിന്നെല്ലാം അല്പം മാറി തളി റോഡിലാണ് കുട്ടേട്ടൻ്റെ ചായക്കട. 40 വർഷത്തോളമായി കുട്ടേട്ടനും ഈ ചായക്കടയും ഇവിടെ ഇങ്ങനെയുണ്ട്. ആദ്യം ഇവിടെ എന്റെ പ്രൊഡക്ഷനാണ്, ഇപ്പൊ എന്റെ പ്രൊഡക്ഷൻ അല്ല. ഇപ്പൊ നേരത്തെ പോലെയുള്ള ബിസിനസ് ഒന്നും ഇപ്പൊ കുറെ കുറവാ. കുറഞ്ഞ ആയതുകൊണ്ട് ഉണ്ടാക്കിയത് ഇതുവരെ നഷ്ടം വരും, വലിയത് ഇതാവില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഉണ്ടാക്കിയവർന്ന് വാങ്ങിക്കുന്നു മുട്ടുന്നു. അങ്ങനെ ഹോട്ടൽ മഹാറാണീൻ്റെ അതാണുള്ള വേഗം പറഞ്ഞാൽ അറിയാം. വീട്ടിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. ഭാര്യയുടെ പേര് ധനലക്ഷ്മി, മക്കൾ രണ്ടാൾ. ഇപ്പോൾ മൂത്ത മകൾ ആതിര പി ജി കെമിസ്ട്രി പി ജി കഴിഞ്ഞ് ഇരിക്കുകയാണ്. ജോലി ഒന്നും ആയിട്ടില്ല. ഇളയാൾ എന്താണ് മെഡിക്കൽ എൻജിനീയറിംഗിൽ അതിൻ്റെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കഴിഞ്ഞിട്ടില്ല. അവളുടെ പേര് ഭദ്ര. അങ്ങനെ രണ്ട് പെൺകുട്ടികളും ഭാര്യയും അച്ഛൻ. അവിടുത്തെ സമയം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും 10 മണിന് മുൻപായിട്ട് എന്തായാലും ഉണ്ടാവും. വൈകിട്ടില്ല, ഉച്ചയാകുമ്പോൾ നിർത്തും. ഇപ്പോൾ കുറേ കാലത്തെ എൻ്റെ ശാരീരികമായിട്ട് ഞാൻ ലേശം ആളാണ്. ഇപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റൊക്കെ ടെസ്റ്റിൻ്റെ അറ്റാക്കിൻ്റെ കംപ്ലയിൻ്റൊക്കെ ആയിട്ട് അതിൻ്റെ മരുന്നും കാര്യമൊക്കെ ആയിട്ട് കഴിയണം. അപ്പോൾ വലിയ ഭാരത്തിൽ ഇത് പാടില്ല എന്നുള്ള നിലയ്ക്ക് ചെറുതായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുറച്ച് വിശ്രമവും കൂടി അതിന് പിന്നിലുണ്ട്. അപ്പോൾ അത് കാരണം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഉച്ചവരെ ആക്കിയിരിക്കുക. സ്ഥിരമായിട്ട് വരുന്നവരും ഉണ്ട്, അപ്രതീക്ഷിതമായിട്ട് വരുന്ന ആളുണ്ട്, അറിഞ്ഞു വരുന്ന ആളുണ്ട്. ഒന്ന് കാണുക, ഒന്ന് പരിചയപ്പെടുക, അങ്ങനെ എഴുതിയിട്ട് അങ്ങനെ വരുന്നവരുണ്ട്. ചായ കുടിക്കാൻ വേണ്ടി മാത്രം നിരവധി പേർ ഇവിടെ എത്താറുമുണ്ട്. കുട്ടേട്ടൻ്റെ പാൽച്ചായ ഇപ്പോൾ കിട്ടുന്നില്ല എന്ന ഒറ്റ സങ്കടമേ അവർക്കൊക്കെയുള്ളൂ. കൊറോണയ്ക്ക് മുൻപ് 1 രൂപയ്ക്ക് പാൽച്ചായ തന്നെയാണ് കുട്ടേട്ടനും കൊടുത്തിരുന്നത്. പഞ്ചസാരയ്ക്കും ചായപ്പൊടിക്കുമൊക്കെ തീ പിടിച്ച വിലയല്ലേ എങ്ങനെ ഒത്തുപോകുമെന്ന് ചോദിക്കുന്നവരോട് കുട്ടേട്ടൻ ഒരു അസൽ ചിരി അങ്ങ് പാസാക്കും. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ഇതും പറയലുമില്ല, എത്ര ചായക്ക് അത് ചോദിക്കില്ലായിരുന്നു. കുട്ടേട്ടൻ എത്ര വർഷങ്ങളായിട്ട് നമ്മൾ അറിയുന്നതാണ്. നമ്മളൊരു ഫ്രീയും കൊടുക്കും, ഇവര് വാങ്ങിക്കും, ബാക്കി ഇങ്ങോട്ടും അങ്ങോട്ടും ചോദിക്കലും ഇല്ല, പറയലും ഇല്ല. അങ്ങനെ എൻ്റെ പോലെ പലരും ഇവിടെ വരുന്നവര് അങ്ങനെയാണ് ഞാൻ കാണാറ്. കുട്ടേട്ടൻ്റെ സ്നേഹം ചാലിച്ച ചായ കുടിക്കാൻ എല്ലാവരും വരണം, ഇതാണ് കുട്ടേട്ടൻ്റെ ആഗ്രഹം.